എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ റിസ്ന എല്ലാവർക്കും അറിയാൻ പറ്റും, തമ്മിലടപ്പ് തന്നെ ആളെ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. റിസ്ന ഫോട്ടോസിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. ആ പുള്ളിക്കാരിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമുണ്ട്, അപ്പോൾ അങ്ങോട്ട് വാ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ റിസ്ന ഇവിടെ ഫോട്ടോച്ചിയിലുള്ള ഫ്രാഗ്രൻ നേച്ചർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ സോണി ഉണ്ട്, നമ്മുടെ മാജിക് ഹാൻഡ്സ് സോണിയും കൂടി ഉണ്ട്. അപ്പോൾ വൈദ്യയെ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. കോഴിയാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഓർത്തൊന്ന് വന്ന് കാണണോ അത്. പാവോട്ടാ, ശരിയായിട്ടില്ലാവുന്നുണ്ടല്ലേ, ശരിയായിട്ടില്ലാവുന്നുണ്ടല്ലേ. അയ്യോ, ഒട്ടും ഷെയറായില്ല. ഇതാണ് സോണിയുടെ ലുലു. ലുലുമാളാണ് മക്കളെ, നല്ല സുന്ദരിയാണ് കേട്ടോ ലുലു. ലുലുവിന്റെ ഫോട്ടോയും വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. സോണിയുടെ എന്താ പറയാ, മക്കളാണ് ഇതൊക്കെ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടല്ലേ, പക്ഷെ അത് ഉഷാറായാൽ മതി. കാലൊട്ടും വയ്യാ, ജസ്റ്റ് ഒന്ന് എഴുന്നേക്കണ്ടല്ലേ. അവളുടെ പ്രശ്നം എന്താണെന്നറിയോ, എന്നോട് നിക്കാൻ ചമ്മണം. ഞാനൊരു ഇത്തിരി ഹീറോയിട്ടുണ്ടോ അന്ന്, ഞാൻ ദൂര അന്നിട്ട് ഞാൻ നോക്കാം. അത് നിങ്ങൾ പറയണോ കേട്ടോ ആ സോണിക്കും. സോണി പറഞ്ഞത് ഞാൻ ചെരിപ്പൂരി കഴിഞ്ഞാൽ സോണി അത്രയാവും എന്നാണ് പറയണത്. ഇപ്പൊ എങ്ങനെയുണ്ട്, കോംപ്ലാൻ പോയി. അങ്ങനെ ഞങ്ങള് സോണിയുടെ വീട്ടിലെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ റിഫ്നെ കാണാൻ വേണ്ടിട്ട് ഫ്രാഗ്രന്റ് നാച്ചുറൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അകം എന്ന് പറയുന്നത്. ഇവിടെ നല്ല ഭംഗിയിൽ നല്ല രസത്തിലാണ് ഓരോ സ്ഥലങ്ങളും അവർ റെഡിയാക്കി ഒരുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് മാജിക് ഒക്കെ ഉണ്ടപ്പോ. ഇങ്ങനെ വിളിക്കണ്ട, വീട്ടിലേക്കായിട്ട് വന്നാൽ.
അങ്ങനെ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഹോട്ടലൊക്കെ ഒന്ന് ജസ്റ്റ് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങിയത്. അപ്പോൾ മുകളിലായിട്ട് നല്ല പൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയുടെ മുഴുവനായിട്ടുള്ള സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ കയറി നിന്നാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാമേ. അപ്പോൾ ഇതിൻ്റെ വ്യൂ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയിലാണ് ഓരോ നിലയും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വല്ലാത്തൊരു സൗന്ദര്യം ഈ ഹോട്ടലിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലാണ് നമ്മുടെ കൊച്ചി മൊത്തം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് കൂടി ഒരു പൂളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പക്ഷേ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ പതുക്കെ നമ്മൾ താഴത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഒരു 12 മണിയോളം ഞങ്ങൾ റിസ്നാൻ്റെ ആയിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞു. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് എന്താണെന്ന് അറിയില്ല, റിസ്നാനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അതായത് പരിചയപ്പെട്ട നാൾ മുതൽ റിസ്ന അങ്ങനെയാണ്, നല്ല സ്നേഹത്തോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. ഏതൊരു പരിപാടി സ്ഥലത്ത് കണ്ടാലും അന്വേഷിക്കുകയും കണ്ടില്ലെങ്കിൽ എന്താണ് വരാത്തതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അത് തികച്ച് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കാര്യം തന്നെയാണല്ലോ. അങ്ങനെ നമ്മളുടെ അഭാവത്തിൽ നമ്മളെ തിരക്കുന്നത്. അപ്പോൾ എനിക്കൊരുപാട് റിസ്നാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ താങ്ക് യു.